ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണോ? ഇന്ന് ഞാനിവിടെ ഒരു കിടിലം ചില്ലി ചിക്കനുമായാണ് വന്നിരിക്കുന്നത്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നോക്കാം. മീഡിയം സൈസിൽ കട്ട് ചെയ്ത ചിക്കൻ 1/2 kg ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു വലിയ ക്യാപ്സിക്കം മീഡിയം സൈസിൽ കട്ട് ചെയ്തത്. ഒരു വലിയ സവാള സെയിം സൈസിൽ തന്നെ കട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില, ഒരു ലെമണിൻ്റെ പകുതി, കുറച്ച് മല്ലിയില. പിന്നെ മസാലകളായി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പച്ചമുളക്, ഗരം മസാല, ചിക്കൻ മസാല, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 teaspoon കാശ്മീരി ചില്ലി പൗഡർ, 1 വലിയ ടൊമാറ്റോയുടെ പ്യൂരി. ഞാനിവിടെ ടൊമാറ്റോ സോസ് യൂസ് ചെയ്യുന്നില്ല. പിന്നെ 1 teaspoon സോയാ സോസ്, ആവശ്യത്തിന് എണ്ണ. ഇനി ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യണം. അതിനായി ഒരു വലിയ ബൗൾ എടുത്ത് അതിലോട്ട് കുറച്ച് മുളക് പൊടി ചേർക്കാം. ഇതിലോട്ട് 1/2 teaspoon ജിഞ്ചർ ഗാർലിക് പേസ്റ്റും 1/2 teaspoon ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് 1/2 teaspoon മഞ്ഞൾപ്പൊടിയും 1/2 teaspoon ഗരം മസാലയും 1/2 teaspoon ചിക്കൻ മസാലയും ചേർത്ത് ലെമൺ നല്ലവണ്ണം പിഴിഞ്ഞ് നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇതിലോട്ട് കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്യാം. ഒരു 10-20 minutes ഫ്രീസറിൽ വെച്ച് നമുക്കിതിനെ മാരിനേറ്റ് ചെയ്യുകയാണെങ്കിൽ ചിക്കനിൽ നല്ല പോലെ മസാല പിടിക്കും. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. അതിനായി ഒരു പാൻ എടുത്ത് അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായ ശേഷം ഇതിലോട്ട് ചിക്കൻ ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വേണം ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ. ഇതിപ്പോൾ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ചിക്കൻ നല്ല ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്തു മാറ്റാം. ഇതുപോലെ അടുത്ത ബാച്ച് ചിക്കനും ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഫ്രൈ ചെയ്ത അതേ എണ്ണയിൽ നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവാള ഒരു ഗോൾഡൻ നിറമാവുമ്പോൾ അതിലോട്ട് കുറച്ച് കറിവേപ്പിലയും 1/2 teaspoon ഉപ്പും ചേർത്ത് നന്നായി വഴറ്റാം. ഇനി ഇതിലോട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പച്ചമുളകും ചേർത്ത് കൊടുക്കാം.
ഇതിൻ്റെ പച്ചച്ചുവ മാറുന്നത് വരെ വഴറ്റാം. ഇനി ഇതിലോട്ട് കാപ്സിക്കവും ചേർത്ത് നന്നായി വഴറ്റാം. ഇതൊക്കെ നല്ലവണ്ണം കുക്കാവണമെന്നില്ല. ഇനി മസാലപ്പൊടികൾ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ ചിക്കൻ മസാല എന്നിവ ചേർത്ത് നന്നായി വഴറ്റാം. മസാലയുടെ മണം മാറിയ ശേഷം ഇതിലോട്ട് 1 ടീസ്പൂൺ ചില്ലി പൗഡർ ചേർത്ത് നന്നായി വഴറ്റാം. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ സോയാ സോസും ചേർത്ത് വീണ്ടും വഴറ്റാം. ഇനി തയ്യാറാക്കി വച്ചിരിക്കുന്ന ടൊമാറ്റോ പ്യൂരിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഫ്രൈ ചെയ്ത് വച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഗ്രേവി വേണമെന്നുള്ളവർ 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നല്ല പോലെ മിക്സ് ചെയ്യാം. ഇനി ഇതൊരു 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് സെർവ് ചെയ്യാം. ഞാനിവിടെ വെള്ളം ചേർക്കാത്തത് കൊണ്ടാണ് ചിക്കൻ ചില്ലി ഇങ്ങനെ ഡ്രൈ ആയിരിക്കുന്നത്. ഇനി നമുക്കിതിലോട്ട് മല്ലിയിലയും കൂടി ചേർത്ത് ഗാർണിഷ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചില്ലി ചിക്കൻ ഉണ്ടാക്കി നോക്കൂ. നിങ്ങൾക്ക് ഇതിൻ്റെ സ്പൈസി മതിയായില്ലെങ്കിൽ കുറച്ച് പെപ്പർ കൂടി ചേർക്കാവുന്നതാണ്. ചപ്പാത്തിയുടെ കൂടെയോ കുബൂസിൻ്റെ കൂടെയോ നമുക്കിത് വിളമ്പാവുന്നതാണ്. അപ്പോൾ എല്ലാവരും കുട്ടികൾക്കൊക്കെ ഇത് ഉണ്ടാക്കി കൊടുക്കണം. എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തിയാൽ എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതായിരിക്കും. ഇനി മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.